എടാ അവള് കൊണ്ടുവന്ന ആ മീനുണ്ടല്ലോ ഗീ, എന്റെ പൊന്നെ സഹിക്കാൻ പറ്റില്ല, ഇത്രയും നീളം ഉണ്ടായിരുന്നു. സത്യം ഒരു മിനിറ്റ്. ഹലോ, അങ്ങനെ പറയല്ല എന്റെ പൊന്നെ. നേരിട്ട് കണ്ടിട്ടില്ലെന്ന് കരുതി ഇക്കാക്ക് മുത്തിനോട് സ്നേഹമില്ലെന്ന് പറഞ്ഞ എന്റെ കൽബ് തകർന്നു പോലെ എന്റെ മുത്ത. അങ്ങനെ പറയല്ലേ മുത്ത, ചരിഞ്ഞ് എന്ത് വർത്താനം ഇങ്ങനെ പറയണേ? അവന് പ്രാന്താടാ. അങ്ങനെ പറയരുത്, നീ വിളിച്ചപ്പോ അമ്മ അടുത്തുണ്ടായിരുന്നു. അത് വിട്, നമ്മുടെ ഫോൺ എടുക്കാൻ ഇയാൾക്ക് ഇപ്പൊ സമയമില്ലല്ലോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. സാറേ ക്ലാസ്സിൽ പോടാ. ഏയ്, ഒരു അധ്യാപകനല്ലേ, ഒന്ന് റെസ്പെക്ട് ചെയ്. ആ ഇരി ഇരി ഇരി. എന്തോന്നടേ ഇത്, കോളേജ് അതോ പാർക്ക്? എവിടെ നോക്കിയാലും പ്രണയ ജോഡികളാണല്ലോ. കോളേജ് മായേ, മായ രാവിലെ ഉണ്ണിയോടൊപ്പമാണോ വന്നത്? അല്ല, മായ ഒരാളോടൊപ്പം കാറി വരുന്ന കണ്ടു. മായ പറഞ്ഞിട്ടുള്ളതൊക്കെ വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയപ്പോ അത് ഉണ്ണിയാണെന്ന് എനിക്ക് തോന്നി. ഉണ്ണി അല്ലേ? ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഇപ്പൊ നമ്മളെന്നും വേണ്ട സാറേ. എന്തോ സാറേ വരുന്നത്? മാറിക്കെ മാറിക്കെ. അതെ അതെ, നീ തന്നെ എങ്ങോട്ടേ തള്ളിക്കേറുന്നേ? ഇത് എന്തോന്ന് കോലാ മോനായി. എങ്ങനെയുണ്ട്? അത് ഈ കോളേജിലോട്ടൊക്കെ വരുന്നതല്ലേ, സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി. നന്നായി, നമ്മുടെ ഫൈസിയുടെയാ. രാവിലത്തെ അവന്റെ ഒടുക്കം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഒരെണ്ണം അടിച്ചു മാറ്റണം. അതിനവൻ ഇങ്ങനെ തുറന്നില്ലല്ലോ. ഏ, തുണി കഴിയപ്പോ ഫൈസിയുടെ ഒരു കീറിയ പാന്റ് കിട്ടി, ആ ഞാനങ്ങ് വെട്ടി. കർത്താവേ, ഇന്നലെ വരെ ഇലയെ കൊണ്ടുവന്നിട്ട് ഇന്നി പാത്രം അവിടെ കിട്ടിടാ. മറ്റേതാ വാങ്ങിയതാ മോ ചേച്ചി, മൊത്തത്തിൽ അങ്ങ് എടുത്തേക്കുവാലേ. അത് ഞാൻ ചുമ്മാ പൊന്നു വന്നേ. തരട്ടാ, ശരിക്ക് തരട്ടാ, വാടാ. എന്ത് കോലാടാ ഇത്? മോന് മാമുണ്ടാ കൊണ്ടുവന്നതാ ഈ കോലത്തിലോ. മോനായി മോഡേ നായി. ഒന്ന് പോ സാറേ. നീ ഒരു കാര്യം ചെയ്, ഇവനും കൂട്ടി ക്യാൻറ്റീനിലോട്ടല്ലോ. ആ ഫൈസയും കൂടി വിളിച്ചു. ദേ നോക്ക്, ചുന്തരി ഒടുക്കത്തെ ഫോൺ വിളിയാ. ഇനി ആ പുല്ല് മൊത്തം പറിച്ചു തരാണ്ട് എഴുന്നേക്കത്തില്ല. ആ ശരി ശരി, നീ ഇവനെ കൊണ്ട് പോക്കോ. നടാ കുട്ടൻ വന്നേക്കില്ല, ഞാൻ കൂടെ വരുന്നുണ്ട്. എനിക്കൂടെ ഉണ്ടാവൂടെ, ഇന്നും ഓസാണല്ലേ. എനക്കുള്ള ഒരു കണ്ടെയ്നർ തന്നെ വേണ്ടി വരും. അതെ, എന്നോട് ദേഷ്യ എന്തിന്? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. കണ്ടു കണ്ടങ്ങ് മരിച്ചോണം. എന്തെങ്കിലും അത് ഡൈനിങ് ടേബിൾ ആട്ടാ, അത് മറക്കണ്ട. ഞാൻ വന്നോണ്ടിരിക്ക. അവന്മാരെ കൃമുളക്കാൻ പെട്ട പാട്. ആ നീ പറഞ്ഞ സത്യം, സുന്ദരി അവനോടും പിടിച്ചോണോട്ടാ. ഓടിയത് തന്നെ. എങ്ങോട്ടാ രണ്ടുപേരുടെ മോനെ? എങ്ങോട്ടാ ഒറ്റക്ക്? എങ്ങോട്ടാ? ഇവിടെ അടുത്ത് വരെ അടുക്കുവല്ലോ. ഇന്നാണല്ലോ അവള് നിന്നെ കാണാൻ വരുന്നത്. ആര്? നിന്റെ മൊഞ്ചത്തി. നീ വണ്ടിയിലോട്ട് കയറിക്കേ. നോക്കൊന്നും വേണ്ട, അവര് വണ്ടിക്കുള്ളതാ. ഇതെന്തിനാ ഇത്ര ആൾക്കാര്? ഞാൻ ഒറ്റയ്ക്ക് പോയ പോരെ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. നിന്റെ മൊഞ്ചത്തി കോളേജ് മൊത്തം ഫേമസ് ആണല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ട്. നീ പോയി വണ്ടി കയറിക്കേ, കയറിക്കേ, കേറാ കേറാ. ഒരു പെണ്ണിനെ കാണാൻ എന്തൊക്കെ സഹിക്കണം? ഞാൻ പറഞ്ഞില്ലല്ലോ, നീ ഒന്നും പണയണ്ട, കേറാ. നീ അങ്ങോട്ടാ, നീ ആദ്യം അവളെ വിളിക്കണ്ട, എന്നിട്ട് പോയാ മതി. ഓ അത് ശരിയാണ്. എവിടെയാ കുട്ടി നിക്കുന്നത്? പാർക്കിന് മുന്നിൽ. ഏതാണോ എടാ, അതാണോ എവിടെ ഇത്? കോൾ അടിച്ചു തോന്നാറുണ്ട്. ദാ നിൽക്കുന്ന എന്റെ മൊഞ്ചത്തി. ഇവിടെ അവള് തന്നെയാണെന്ന് കൺഫേം ചെയ്, ചോദിക്കേ. പാർക്കിന്റെ എവിടെയാട്ടാ നിൽക്കുന്നത്? ഫ്രണ്ടിലോ അല്ലേ? ഓപ്പോസിറ്റാ, ഫ്രൂട്ട്സ് ഇടാൻ മുന്നിലോ. മഞ്ഞ ചുരിദാറാട്ടോ എടുക്കണം. എന്താടാ ഫോണിങ് വന്നേ? ഹലോ. ഏയ് ഒന്നുമില്ല. അല്ല, കുട്ടി എവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞേ?
നീല ചുരിദാർ ഇട്ട് സ്കൂട്ടിയിൽ അല്ലേ? ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അളിയാ, ആ സുന്ദരിക്ക് പണി കിട്ടി. എന്താ ആ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ വെക്കണ തള്ള? ഒന്ന് നോക്കളിയാ, നിന്റെ മൊഞ്ചത്തി കുട്ടിയല്ലേ, ഒന്ന് നോക്കണ, ഒന്ന് നോക്കണ. ഹലോ, എന്റെ മൊഞ്ചത്തി, നീ എന്റെ കൽബാണ്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ നീ മാത്രമല്ല, ഇത് സത്യം സത്യം സത്യം. നിന്റെ ഇക്കാടി പറയണേ. അതെ, സത്യത്തിൽ നിനക്ക് ഈ മൊഞ്ചത്തിയുടെ നമ്പർ എവിടെ നാളെ കിട്ടി? അവൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചാടാ. സത്യം, ഞാൻ അവളുടെ ശബ്ദത്തിൽ വീണു പോയതാണല്ലോ. എന്തൊരു സ്വീറ്റ് വോയിസ് ആയിരുന്നു തൈ കളവിക്ക്. ഇവക്കൊക്കെ എന്നെ മാത്രമേ കിട്ടുള്ളൂടാ. നീ നീ ഇങ്ങനെ ഒലിപ്പിച്ചോണ്ട് നടക്കാണ്ട് മോനായി കണ്ടുപിടിക്കേ. മോനായി പറ സുജചേച്ചി ഇപ്പൊ എങ്ങനാ? അതൊക്കെ പോട്ടെ, മോനായിയുടെ കയ്യിൽ ഇപ്പൊ ഒരു പെണ്ണിനെ കിട്ടിയ എന്ത് ചെയ്യും? അന്ന് എന്റെ തനി കൊണം കാണിക്ക. എന്നത് സുജചേച്ചിയുടെ അടുത്തൊന്ന് കാണിക്കേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും ഇല്ല. മോനായി കിട്ടിയ അപ്പഴേ ചാക്കിട്ടോണം, അതിലൊരു താമസം വിചാരിക്കരുത്. എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗം ഒന്നും ശരിയല്ല. അതിന് ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. പിന്നെ നിനക്കൊരു തള്ള പണി തന്നു കരുതി എല്ലാരും അങ്ങനെ പറയണം. നിന്റെ സ്വഭാവത്തിനുള്ള നിനക്ക് കിട്ടും. നിങ്ങൾ പറയുന്നത് സുചേച്ചി എന്നോട് അങ്ങനൊന്നും പെരുമാറിയിട്ടില്ല. പിന്നെ എങ്ങനെ? അതൊക്കെ ശരിയാവും. ഒന്നും ഓർത്തു നോക്കിയേ, സുചേച്ചി ഇങ്ങനെ കുളിച്ചൊരുങ്ങി സാരി കൊടുത്ത് സുന്ദരിയായിട്ട് നിങ്ങൾ ആദ്യ ഒരു ഉമ്മ അങ്ങോ പിടിപ്പിച്ചേക്കാം, പിന്നെ എല്ലാം ഓക്കെ ആവും. എവിടെ? ചുണ്ടില് അപ്പഴേ വീഴവര്, പിന്നെ എല്ലാം മോനയുടെ കയ്യിലല്ലേ. എന്താടാ നീർക്കോലി പോവാത്തെ? കോലി ചൊറക്ക് കിട്ടി പോട്ടോ. എന്താ നിങ്ങൾക്ക്? നിങ്ങളുടെ സംശയം എന്തെങ്കിലും തീരോ? നിന്നെ പോലെ ഒന്നിനെ കെട്ടിട്ട് നൈറ്റ് ഡ്യൂട്ടി പോണോ ഇല്ല ഭർത്താക്കാമ്മളുടെ അവസ്ഥ ഇത് തന്നെ ആടി. എന്താ നിങ്ങൾ പെരുവർക്ക്? ഒന്നുമില്ല, നീ വാനടച്ച് കിടന്ന മോളെ എന്ന് പറഞ്ഞതാ. അപ്പൊ ചേട്ടൻ പോട്ടെ. ഓ അടയ്ക്കണേ. എടാ സൂചിച്ചത് എന്തായിരിക്കും? എടാ നമുക്കൂടെ പോയി നോക്കിയാലോ. വേണം പോയാലോ. നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോണം. പോയാ ആ എന്നാ പോയി മുള്ളു. ആദ്യം പോയോ? ഇനി അതിലേ പോകും. ആ നീ ഇന്ന് വരും എനിക്ക് അറിയാമായിരുന്നടാ. നീ എന്താടാ എലിയും പൂച്ച കളിക്കുന്നടാ. ചേട്ടാ,
അതെ, ഇന്നലെ രാത്രി ഇവിടെ നടന്നതല്ല അറിഞ്ഞായിരുന്നോ? രാത്രി സൂചിച്ചനെ കാണാൻ പോയിട്ട് എന്തായി? മതിൽ വരെ പോയി. എന്നിട്ടോ? മുള്ളിക്കൊണ്ട് നിന്നപ്പോ ഒരു ശബ്ദം കേട്ടു, അപ്പോഴേ ഞാനും തിരിച്ചു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഓ നടക്കട്ടെ നടക്കട്ടെ. ഓ അല്ല, തലക്കൊക്കെ ഒരു പെരുപ്പ്. ഭഗവാനെ, എന്താടാ മടിയായില്ലേ? ഓ വീട്ടില്ല, ഞാൻ റുമ്മ തരാതെ ഞാൻ വീട്ടില്ല. വൃത്തികേട്ടവൻ. എന്താ അവിടെ ഒരു ബഹളം? അവൻ എന്നെ കീറി പിടിച്ചെന്നേ അവളാണെന്ന് വിചാരിച്ചു. ഇനി എങ്ങനെ ധൈര്യമായിട്ട് അവനെ മുറി കയറി ചെല്ലും? അല്ല, ഇപ്പൊ പോയാ തിരുവനന്തപുരത്ത് എത്ര മണിക്കെത്തും? രാത്രി ഒരു 10 മണി കഴിയും. യൂണിയൻ മീറ്റിംഗിനല്ലേ, എല്ലാം കഴിഞ്ഞ് നാളെയും എത്താൻ പറ്റുമോ? എത്തും, കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും എത്തും. രാത്രി മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, നല്ല തണുപ്പും കുളിരും ഒക്കെ ഉണ്ടാവും. ഈ ഒറ്റ ചിന്തയുള്ളൂ. അയ്യടാ, നിന്റെ കാര്യം അല്ല പറഞ്ഞത്, ആ ചെറുക്കന്റെ മേലൊരു കണ്ണ് വേണം. പോത്ത് പോലെ ഉറങ്ങിക്കളയരുത്. ഞാൻ ചെയ്തത് കള്ളസത്യം. സത്യം ചെയ്യുമ്പോതേ ഞാൻ ഇങ്ങനെ പിടിച്ചിരുന്നു. ഇങ്ങനെ പിടിച്ച സത്യം പാലിക്കേണ്ടെന്നാ. ദിസ് ഈസ് സ്ട്രോങ് പ്രോമിസ്. കഷ്ടം കേട്ടോ, കുട്ടിയുടെ പഠിച്ച് വലിയ ആളായ അതിന്റെ ഗുണം നമുക്കല്ലേ. അച്ഛനും അമ്മയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഈ പറയണത്. അവരുടെ വിഷമം എന്താ മനസ്സിലാക്കാത്തത്? നീ എന്താ എന്റെ വിഷമം മനസ്സിലാക്കാത്തത്? ഇപ്പൊ എനിക്കൊരു ഉമ്മ തന്നില്ലെങ്കിൽ പിന്നെ ലൈഫിൽ ഞാൻ പരീക്ഷ എഴുതില്ല കേട്ടോ. കുട്ടിയുടെ വേണ്ട കേട്ടോ, ഞാനിപ്പോ ഒച്ച വെക്കും. നീ ഒച്ചക്കണ്ട, ഞാൻ ഒച്ചയ്ക്കാം. ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും ഞാമായി നറുമഞ്ഞുമി നീലാക്കുളിരും ഒന്നു ചേരും നേരമായി
പനി നീരിൽ നനഞ്ഞ രാത്രിയെ പുലവിയിൽ രാത്രിയേ പുലവേ പുലവേ.